ഹായ്, അധികം ആളുകൾക്കും എത്ര രൂപ ഞാൻ സേവ് ചെയ്യണം, എത്ര രൂപ ഞാൻ സ്പെൻഡ് ചെയ്യണം, എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നതിനെ പറ്റി പല ആളുകൾക്കും ധാരണയില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന മൂന്ന് കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം, രണ്ടാമതെന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാം, മൂന്നാമതെന്ന് പറയുന്നത് ഹൗ ക്യാൻ അച്ചീവ് 1 crore ഇൻ അവർ ലൈഫ്. നമുക്ക് എങ്ങനെ 1 crore രൂപ ഇൻവെസ്റ്റ് ചെയ്യലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാം. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം, സേവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, അനാലിസ് യുവർ സ്പെൻഡ്സ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ചിലവുകൾ, അത് ആനുവലൈസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ എത്ര രൂപ ഞാൻ ചിലവഴിക്കണം, എത്ര രൂപ ഞാൻ സേവ് ചെയ്യണം എന്ന് അനാലിസിസ് ചെയ്യാം. എന്തൊക്കെയാണ് എൻ്റെ ചിലവുകൾ എന്ന് പറയുന്നത് ഒന്നാമത് അനാലിസ് ചെയ്യാം. രണ്ടാമത്തെന്ന് പറയുന്നത് കൺട്രോൾ യുവർ ബാഡ് ഹാബിറ്റ്സ് അല്ലേ. ഇപ്പോൾ സിഗരറ്റ് അതുപോലെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ലിമിറ്റ് ചെയ്യുക, കുറച്ചുകൊണ്ടുവരിക. ആ ഒരു എമൗണ്ട് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെന്ന് പറയുന്നത് യൂസ് എനർജി എഫിഷ്യൻസിലി. നമ്മുടെ എനർജി എന്ത് ചെയ്യുക, എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് എനർജി, ആ എനർജി ആവാം, അതായത് നമ്മളുടെ വീട്ടിലുള്ള ചിലവുകളാണ്. പല എനർജികൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് സ്പെൻഡ്സ്, അതെന്ത് ചെയ്യുക, എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. അത് നമ്മുടെ ബിസിനസ്സിലെ ആവട്ടെ, വീട്ടിലെ കാര്യങ്ങളാവട്ടെ, അതെന്ത് ചെയ്യുക, എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. മാത്രമല്ല അതിന് വേറൊരർത്ഥോടെ ഉണ്ട്, അതായത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ലൈഫ്, അതുപോലെ നിങ്ങളുടെ ടൈം എന്ന് പറയുന്ന ആ എനർജി എന്ത് ചെയ്യുക, ആവശ്യമില്ലാതെ ബാഡ് ഹാബിറ്റ്സിലേക്ക് കൊണ്ടിടാതെ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കാതെ നല്ല നല്ല കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. ദ ഫോർത്ത് വൺ ഈസ് യൂസ് ഡിജിറ്റൽ വാലറ്റ്സ്. നിങ്ങൾക്കിടെ എത്രത്തോളം സ്പെൻഡ് ഉണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം സേവ് ചെയ്യണം എന്നുള്ള ഡിജിറ്റൽ വാലറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും. അതായത് എത്ര രൂപ ഓരോ ദിവസം നിങ്ങൾ ചിലവഴിക്കുന്നുണ്ട്, അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെക്കോർഡ് ചെയ്തേക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സേവിങ്സിനെ കൂട്ടാൻ പറ്റും. അല്ലാതെ സേവിങ്സ് മെൻറ്റാലിറ്റി ഇതൊക്കെ അനാലിസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര രൂപ സേവ് ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ 50-30-20 റൂൾ എന്ന് പറഞ്ഞിട്ടൊരു റൂളുണ്ട്. അതായത് നിങ്ങൾ കിട്ടുന്ന ഇൻകം, അതായത് ടാക്സിന് ശേഷമുള്ള നെറ്റ് ഇൻകത്തിനെ 50% നിങ്ങളുടെ നീഡ്സിനായിട്ട് മാറ്റിയേക്കാം. നീഡ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ റെൻ്റ്, അതുപോലെ ഫുഡ്, എന്താ പറയുക, നിങ്ങൾക്ക് അത് കൂടാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല, അതിനാണ് പറയുന്നത് നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ കിട്ടുന്നത് ഇപ്പോൾ 1 lakh rupees ആണ് നിങ്ങളുടെ സാലറി എന്നുണ്ടെങ്കിൽ അതിൻ്റെ 50% ഓക്കെ നീഡ്സിനായിട്ട് മാറ്റി വെക്കുക. ഓക്കെ, ഇതൊരു സാധാരണക്കാരനാണ് അല്ലേ, ഒരുപാട് എന്താ പറയുക, ഇപ്പോൾ 10 lakh നിങ്ങൾ സാലറി എന്നുണ്ടെങ്കിൽ 5 lakh നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ഒരു നോർമൽ ആളുകൾ അനുസരിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളതിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. രണ്ടാം പിന്നെ ബാക്കി 30% എന്ന് പറയുന്നത് നിങ്ങളുടെ വാൺസ് എന്ന് പറയുന്നത് അത്രത്തോളം അത്യാവശ്യമല്ല, നമ്മുടെ ആവശ്യങ്ങൾ, നോർമൽ ആവശ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക. അതൊരു 30% ഇതിലേക്ക് എന്ത് ചെയ്യുക, ചുരുക്കുക. ഓക്കെ, നമ്മുടെ ട്രിപ്പ് പോവുക, സിനിമ പോവുക എന്നൊക്കെ നമ്മളുടെ വാൺസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ബാക്കിയുള്ള 20% എന്ന് പറയുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ സേവിങ് ഫണ്ടായിട്ടും എമർജൻസി ഫണ്ടായിട്ടൊക്കെ എന്ത് ചെയ്യുക ഉപയോഗിക്കുക. എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ 6 മാസം മുതൽ 12 മാസം വരെ നമുക്ക് വിത്തൗട്ട് ജോബ് നമുക്ക് ജീവിക്കാൻ വേണ്ടി എത്രത്തോളം പണം ആവശ്യമാണോ അതിനെന്ന് പറയുന്നത് എമർജൻസി ഫണ്ട്. അങ്ങനെ എമർജൻസി ഫണ്ടായിട്ട് മാറ്റിയേക്കാം. അതുപോലെ തന്നെ സേവിങ്സ്, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ബാക്കി 20% ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ടിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അടുത്തെന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള 1 crore, എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ 1 crore രൂപ എന്താ പറയുക നേടിയെടുക്കാം എന്നുള്ളത്. പല ആളുകൾക്കും ഇതൊരു കോമഡി ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം, 1 crore ഒക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, നമ്മൾ വിഗാർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ലിസ്റ്റ് ചെയ്യുന്നത് 2008 2008 നിങ്ങൾ വിഗാർഡ് ലിസ്റ്റ് ചെയ്യുമ്പോൾ 5000 രൂപ വെച്ച് പെർ മന്ത് നിങ്ങൾ വിഗാർഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം 1 crore മുകളിലെത്തിയിട്ടുണ്ടാവും. അതായത് 1 crore നിങ്ങൾ എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താവുക, അത് എല്ലാ കമ്പനികളിലും അല്ല പറയുന്നത്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് നിങ്ങൾ 5000 രൂപ വിഗാർഡിൽ 2008 മുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് നിങ്ങളുടെ
അതിൻ്റെ ഒരു എമൗണ്ട് എൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 1 crore മുകളിലാണ്. അതായത് അപ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റി പറയുന്നത്, അതായത് അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ ഇന്ന് മുതൽ എന്ത് ചെയ്യുക, ഇത്ര എമൗണ്ട് എന്ത് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആവട്ടെ, നിങ്ങൾ സാലറി ആയിട്ടുള്ള വെൽ സെറ്റിൽ ആയിട്ടുള്ള ഒരാളാവട്ടെ, നിങ്ങളുടെ ഒരു എമൗണ്ട് എന്ത് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റുക. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് സാലറി ഇല്ല, അപ്പോൾ നിങ്ങളുടെ 20% പകരം നിങ്ങളുടെ ഒരു 500 per month എന്നുള്ള ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ 500 per week എന്നുള്ളതിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള 20 year പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന പക്ക സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കമ്പനി എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കുക, അതിൻ്റെ എന്താ പറയുക ബേസ് എത്രത്തോളം സെറ്റാണ്, ഭാവി ലൈനിലുള്ള എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്, ഇതേ കാര്യങ്ങളൊക്കെ ഒന്ന് അനാലിസ് ചെയ്തിട്ട് ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു 5 companies കണ്ടെത്തുക. ഓക്കെ, എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ഫിക്സ്ഡ് ഇൻ്റർവെല്ലിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക അതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട എന്താ, നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഓക്കെ, ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുക്കുക, അതിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം എന്ന് പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഡിമാറ്റ് അക്കൗണ്ട് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഷെയർസ് വാങ്ങാം, അത് ഹോൾഡ് ചെയ്യാം. അതെന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു 1 crore challenge നിങ്ങൾ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-20 years കഴിയുമ്പോൾ ആ 1 crore എന്നുള്ള ഇത് നിങ്ങളെന്ത് ചെയ്യുന്നുണ്ടാവും, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെന്ന് പറയാം, നമുക്കൊരു 1 crore ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ മുകേഷ് അംബാനിയും ഇവരൊക്കെ വളരുമ്പോൾ അവർ ബിസിനസ് വളർത്തുന്നതോടെ അവരോട് അവരൊപ്പം വളരാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. ആ ഷെയറിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് അല്ലേ, ഒരു 10 years റിലയൻസിൻ്റെ ഷെയറിൻ്റെ വാല്യൂ ഇപ്പോഴത്തെ ഒരു റിലയൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരു എമൗണ്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു 10-20 years കൊണ്ട് തന്നെ ഒരു അത്ഭുതം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൃഷ്ടിക്കാൻ പറ്റും. നമ്മൾ കരുതും, അതാണ് പറയുന്നത് കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കരുതും നമ്മൾ 500 per month ഇടുന്നെങ്കിൽ കൂടി അത് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് എഫക്റ്റ്, ഇത് വളർന്ന് വളർന്ന് എന്താ പറയുക ഡെയിലി അതിന് മേലെ റിട്ടേൺ വരികയാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അതൊരു നല്ലൊരു എമൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ എന്ന് പറയുന്നത് സേവിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാബിറ്റ്സ് ആയിട്ട് മാറണം, അങ്ങനെ എന്ത് ചെയ്യണം ഒരു വെൽത്ത് ക്രിയേഷൻ കൊണ്ടുവരണം. ഓക്കേ ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കോൺടാക്റ്റ് കൊടുക്കുക, അതുമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക വീണ്ടും കാണാം.